സംഭവിക്കാനുള്ള സാധ്യതകളെ നമുക്ക് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം, അതാണ് ഇന്നത്തെ ടോപ്പിക്. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. മെറ്റൽ സെലക്ഷൻ. കൊറോഷൻ മെറ്റൽ ഹാസ് സ്ട്രോങ് റിലേഷൻ വിത്ത് ഇറ്റ്സ് എൻവയോൺമെന്റ് ടു വിച്ച് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ്. എക്യുപ്മെന്റും കണ്ടെയ്നേഴ്സും എല്ലാം മെയ്ഡ് ചെയ്യാൻ എടുക്കുന്ന മെറ്റൽസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന മെറ്റൽസ് എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായി റിയാക്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കൊറോഷൻ മെറ്റലും അത് പ്ലേസ് ചെയ്തിരിക്കുന്ന എൻവയോൺമെന്റും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് മനസ്സിലാക്കാം. റേറ്റ് ഓഫ് കൊറോസീവ് അറ്റാക്ക് ഈക്വൽ ടു കൊറോസിവിറ്റി ഓഫ് ദ എൻവയോൺമെന്റ് ഡിവൈഡഡ് ബൈ കൊറോഷൻ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ. ഓക്കെ, ഇവിടെ കൊറോസീവ് അറ്റാക്കും എൻവയോൺമെന്റിന്റെ കൊറോസിവിറ്റിയും തമ്മിൽ ഡയറക്ട് റിലേഷൻഷിപ്പ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ എക്യുപ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു മെറ്റൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ എക്യുപ്മെന്റ് ഏത് എൻവയോൺമെന്റിലാണ് ഇരിക്കുന്നത്, ആ എൻവയോൺമെന്റിന്റെ നേച്ചർ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാനുള്ള മെറ്റൽ സെലക്ട് ചെയ്യാം. ഡിസൈൻ ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യതകളെല്ലാം അവോയ്ഡ് ചെയ്ത് വേണം നമ്മളൊരു എക്യുപ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പിന്നീട് കൊറോഷൻ സംഭവിച്ചതിന് ശേഷം ആ എക്യുപ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി കളയേണ്ട ടൈമും കോസ്റ്റും നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കൊറോഷൻ മെയിൻ്റെനൻസിനും റിപ്പയറിനുമായിട്ട് വരുന്ന ടൈമും കോസ്റ്റും നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കൊറോഷൻ സാധാരണയായിട്ട് സംഭവിക്കുന്നത് ഡെഡ് സ്പേസിലും ക്രെവിസസിലും ഒക്കെയാണ്. ഈ എക്യുപ്മെന്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുകയോ മിനിമൈസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഡിസൈനിങ്ങിന്റെ സമയത്ത്, ഒരു എക്യുപ്മെന്റിന്റെ ഡിസൈനിങ്ങിന്റെ സമയത്ത് ഡെഡ് സ്പേസും ക്രെവിസസും ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് ആ എക്യുപ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ കൊറോഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രോ കെമിക്കൽ സീരീസില് വൈഡ്ലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള രണ്ട് മെറ്റൽസ് തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് വരുന്നുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് കോൺടാക്ട് അവോയ്ഡ് ചെയ്യുന്നതും കൊറോഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആണ്. കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള മെറ്റൽസിന് കോട്ടിംഗ് അല്ലെങ്കിൽ ലൈനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. സ്റ്റീലിന് കൊറോഷൻ സംഭവിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ സ്റ്റീലിന്റെ മേലെ നോൺ മെറ്റൽ കോട്ടിങ്സും ലൈനിങ്സും ഒക്കെ കൊടുക്കുന്നതായി കാണാറുണ്ട്. അങ്ങനെ സ്റ്റീലിനെ കൊറോസീവ് അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇലക്ട്രോപ്ലേറ്റിംഗ്, ക്ലാഡിംഗ്, ഓർഗാനിക് കോട്ടിംഗ് ഒക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്ന കോട്ടിംഗ് മെത്തേഡ്സ്. എക്യുപ്മെന്റിന്റെ ലൈനിങ് ആയി യൂസ് ചെയ്യുന്നത് ഓർഗാനിക് കോട്ടിംഗ് ആണ്. ടാങ്ക്, പൈപ്പിംഗ്, പമ്പിംഗ് ലൈൻസ്, ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സിലൊക്കെ ലൈനിങ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഓർഗാനിക് കോട്ടിംഗ് ആണ്. സെറാമിക്, കാർബൺ ബ്രിക്സ് പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ കോട്ടിംഗ് മെറ്റീരിയൽസ് ആയി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് ലൈനിങ് കാണാം. ടിൻ കോട്ടഡ് സ്റ്റീലാണ് സാധാരണയായി ഫുഡ് കണ്ടെയ്നേഴ്സ് ആയി യൂസ് ചെയ്യുന്നത്. ലെഡ് കോട്ടിംഗ് റൂഫിംഗിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അലുമിനിയം കോട്ടഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ വളരെ കൂടുതൽ ടെമ്പറേച്ചറിലൊക്കെ നമുക്ക് എക്യുപ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അലുമിനിയം കോട്ടഡ് സ്റ്റീൽ. കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിൽ ആ എൻവയോൺമെന്റിനെ ആൾട്ടർ ചെയ്യുന്നത് വഴി കൊറോസീവ് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബോയിലർ ഫീഡ് വാട്ടറിൽ നിന്ന് എയർ റിമൂവ് ചെയ്യുന്നത് വഴി വാട്ടർ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റീല് പോലെയുള്ള മെറ്റൽസിന്റെ മേലെയുള്ള വാട്ടർ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുക, മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുക, വെലോസിറ്റി ടർബുലൻസ് റെഡ്യൂസ് ചെയ്യുക, ടൈം ഓഫ് എക്സ്പോഷർ ഷോർട്ടൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഹിബിറ്റേഴ്സ് ആണ് കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനായി യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അയൺ, സ്റ്റീൽ പോലെയുള്ള മെറ്റൽസ് അക്വസ് എൻവയോൺമെന്റുമായി കോൺടാക്ടിലിരിക്കുന്ന സമയത്ത് കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത് പ്രിവെന്റ് ചെയ്യുന്നതിനായി ആ ഒരു എൻവയോൺമെന്റിലേക്ക് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻഹിബിറ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയൺ, സ്റ്റീൽ പോലെയുള്ള മെറ്റലിന്റെ സർഫസിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഫോം ചെയ്യുകയും അങ്ങനെ കൊറോസീവ് അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രോമേറ്റ്സും ഫോസ്ഫേറ്റ്സും ഒക്കെയാണ് ഇൻഹിബിറ്റേഴ്സ് ആയി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്. കാഥോഡിക് പ്രൊട്ടക്ഷന്റെ അണ്ടറിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് ആണ് സാക്രിഫിഷ്യൽ ആനോഡ് മെത്തേഡും ഇംപ്രസ് ഡി എം എഫ് മെത്തേഡും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊറോഷൻ പ്രിവെൻഷൻ മെത്തേഡ്സ് ആണ് ഈ രണ്ടെണ്ണം. സാക്രിഫിഷ്യൽ ആനോഡിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു അസംബ്ലി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു മെറ്റൽ കണ്ടെയ്നർ കാണാം. ഈ മെറ്റൽ കണ്ടെയ്നർ ആണ് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ മെറ്റൽ കണ്ടെയ്നർ ആണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്.
ഇവിടെ മെറ്റൽ കണ്ടെയ്നറിനകത്ത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനകത്ത് രണ്ട് ആനോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആനോഡും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റൽ കണ്ടെയ്നറും തമ്മിൽ ഇലക്ട്രിക്കലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്റ്റേണൽ കറന്റ് ഒന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല. ആനോഡും കാഥോഡും തമ്മിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ആനോഡിനകത്ത് നിന്ന് ഇലക്ട്രോൺസ് സൊല്യൂഷൻ അകത്തോട്ടേക്ക് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ ആനോഡും കാഥോഡും തമ്മിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് കറന്റ് ഫ്ലോ ഉണ്ടാവുന്നത്. അങ്ങനെ ആനോഡ് സാക്രിഫൈസ് ചെയ്യുകയും ആനോഡ് സൊല്യൂഷൻ അകത്തോട്ടേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആനോഡ് സാക്രിഫൈസ് ചെയ്യുന്നത് വഴി കാഥോഡിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിങ്ക്, അലുമിനിയം, മഗ്നീഷ്യം അതിന്റെയൊക്കെ അലോയ്സ് ഒക്കെയാണ് സാക്രിഫിഷ്യൽ ആനോഡായി യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഇലക്ട്രിക് കറന്റ് യൂസ് ചെയ്യുന്നില്ല എന്നതാണ് സാക്രിഫിഷ്യൽ ആനോഡിക് മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് ആയി പറയാനുള്ളത്. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ വളരെ ഈസിയാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ആനോഡ് സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രീക്വന്റ് മോണിറ്ററിംഗ് ആവശ്യമായി വരുന്നുണ്ട്. ഫ്രീക്വന്റ് മോണിറ്ററിംഗും ആനോഡിന്റെ റീപ്ലേസ്മെന്റും ആവശ്യമായി വരുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയി പറയാനുള്ളത്. അടുത്ത മെത്തേഡ് ഇംപ്രസ്ഡ് ഇ എം എഫ് മെത്തേഡ് ആണ്. സെയിം അസംബ്ലി തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മെറ്റൽ കണ്ടെയ്നർ, മെറ്റൽ കണ്ടെയ്നറിനകത്ത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ, ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്തിരിക്കുന്ന രണ്ട് ആനോഡ്സ്. പക്ഷേ ഇവിടെ ആനോഡും കാഥോഡും ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ ഹെൽപ്പോട് കൂടിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനൽ കാഥോഡുമായും പോസിറ്റീവ് ടെർമിനൽ ആനോഡുമായുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആനോഡിനും കാഥോഡിനും ഇടയിൽ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് ഇംപ്രസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ എല്ലായ്പ്പോഴും ആനോഡ് പോസിറ്റീവ് ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് നാച്ചുറൽ ഗാൽവനിക് എഫക്റ്റ് അവോയ്ഡ് ചെയ്യുന്നു, ആനോഡ് പ്രൊട്ടക്റ്റഡ് ആവുന്നു. ഇവിടെ ആനോഡിനോ കാഥോഡിനോ യാതൊരു രീതിയിലുള്ള ഡാമേജും സംഭവിക്കുന്നില്ല. എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനൽ ആനോഡുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആനോഡ് ഓൾവേസ് പോസിറ്റീവ് ആയി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ഗാൽവനിക് എഫക്റ്റ് ഇവിടെ അവോയ്ഡ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡാണ് ഇംപ്രസ്ഡ് ഇ എം എഫ് മെത്തേഡ് എന്നറിയപ്പെടുന്നത്. മൈൽഡ് കൊറോസീവ് ലിക്വിഡ്സ് സ്റ്റോർ ചെയ്യുന്ന ലാർജ് ടാങ്കിലൊക്കെയാണ് ഇംപ്രസ്ഡ് ഇ എം എഫ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്, എഫക്റ്റീവ് ആണ്, ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് ആണ് ഇംപ്രസ്ഡ് ഇ എം എഫ് മെത്തേഡ്. കൊറോഷൻ പ്രിവെൻഷൻ മെത്തേഡ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു. ടെക്സ്റ്റ് ബുക്കും ആർട്ടിക്കിൾസും ഒക്കെ റെഫർ ചെയ്ത് കൂടുതൽ കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്യുക, ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. താങ്ക് യു.